Hello friends, welcome back to my channel. Now, I YouTube viral dress leches cake in the recipe. This taste cake. I have a taste cake. Milk and Artham. Abo moon the rem pal in the cootal or chitana number than duck another. Adonda in a super soft title or cake another. Namla jiv the tilurikiling and guys on under cake and a tatraka taste another. Upon the ingala lavu, e recipe full light on the candidate, the boil on the dakin oknato. Other kaichitilingal ash typo. Upon the ingan and duck another knock. Adinati and would be baking dry, ready a kitchen. The ingala gaily cake in a tin and ladangi other would come. Other landing a cooker loon dakato. Cookerling in a cake and duck another line the video and already uploaded the tender. Upon the kanathur on the kandokato. പിന്നെ അതിനു ശേഷം നമുക്ക് ഈ ബേക്കിംഗ് ട്രേയുടെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ നാല് സൈഡും ബട്ടർ കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം നമ്മൾ എപ്പോ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ബേക്കിംഗ് ട്രേ ആദ്യം റെഡിയാക്കി വെക്കണം ട്ടോ എന്നാലാണ് കേക്ക് സോഫ്റ്റ് ആവുള്ളൂ ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു അര കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം സാധാരണ നമ്മൾ കേക്കിന് ഒരു കപ്പ് മൈദയാണ് ചേർക്കാറ് പക്ഷേ ഇതിന് അര കപ്പ് മൈദ ചേർത്താൽ മതി ഇത് വളരെ കനം കുറച്ചുണ്ടാക്കുന്ന ഒരു കേക്കാണ് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ബേക്കിംഗ് സോഡയല്ല അതേപോലെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഒന്ന് രണ്ട് വട്ടം നന്നായിട്ട് അരിച്ചെടുക്കണം എന്നാലാണ് കേക്ക് നന്നായി വരുള്ളൂ നല്ല സോഫ്റ്റ് ആവുള്ളൂ അതേപോലെ അര നുള്ള് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പാൽപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള മുട്ടയുടെ കൂട്ടുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയും അതേപോലെ അര ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു അഞ്ചാറ് മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ അഞ്ചാറ് മിനിറ്റ് തന്നെ ബീറ്റ് ചെയ്യണം ഞാനിത് സ്പീഡ് കൂട്ടി കാണിച്ചുകൊണ്ടാണ് നിങ്ങളൊരു അഞ്ചാറ് മിനിറ്റ് തന്നെ ബീറ്റ് ചെയ്ത് ഏതാണ്ട് ഇത് ഈ ഒരു ഫോമിലെത്തണം എന്നാലാണ് നമുക്ക് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകുള്ളൂ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് തണുപ്പ് വിട്ട പാൽ കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം പാല് നേരിട്ട് ഇട്ട് കൊടുക്കരുത് ഒഴിച്ചു കൊടുക്കരുത് ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്തു വെച്ചതോ അതല്ലെങ്കിൽ ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ടോ വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബീറ്റർ ഓൺ ആക്കണ്ട ഇതുപോലെ ഓൺ ആക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ബീറ്റർ ഓൺ ചെയ്യരുത് ഓൺ ചെയ്യാതെ തന്നെ ബീറ്റർ ഉണ്ടോ അതല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഫുള്ള് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി തന്നെ മിക്സ് ചെയ്യണം എന്നാലാണ് കേക്ക് സോഫ്റ്റ് ആവുള്ളൂ പക്ഷേ ബീറ്റർ വെച്ചൊന്ന് മിക്സ് ചെയ്യണ്ട ബീറ്റർ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കേക്കിൻ്റെ പതങ്ങ് ഒതുങ്ങി പോവും അപ്പോൾ കേക്ക് സോഫ്റ്റ്നെസ് പോവും തിക്നെസ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് പാൽ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ എടുത്ത മെഷർമെൻറ്റ്സൊക്കെ അതുപോലെ കറക്റ്റായിട്ട് എടുക്കണം എന്നാലാണ് കേക്ക് നന്നാവുള്ളൂ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമുക്കൊന്ന് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം ഈ മിക്സർ ഇനി നമുക്ക് നമ്മുടെ കേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേക്കിംഗ് ട്രേ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് സെറ്റാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡർ ഇട്ട കാരണം കേക്ക് സെറ്റായി തുടങ്ങും എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം അതിലത്തെ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഫോർക്ക് വെച്ച് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മളത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുക്കറും ഇതേപോലെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമ്മളിതൊന്ന് ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓവനിൽ ഈ താഴത്തെ ഫ്ലെയിം വേണം കേട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു 180 ഡിഗ്രിയിൽ 50 to 20 മിനിറ്റ് വരെ നമ്മൾക്കിത് ബേക്ക് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്കുള്ള പാലിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഓൾറെഡി അര കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് ചൂടാക്കിയ പാൽ കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഒരു കാൽ കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു പാലിൻ്റെ കൂട്ട് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുന്നത് കൊണ്ടാണ് ഇതിന് ട്രസ് ലെച്ചസ് കേക്ക് അല്ലെങ്കിൽ 3 മിൽക്ക് കേക്ക് എന്നുള്ള പേര് വന്നത്
പാലിൻ്റെ മൂന്ന് കൂട്ട് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ പാലും കണ്ടൻസ് മിൽക്കും മാത്രം ചേർത്ത് കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമോ കുക്കിംഗ് ക്രീമൊക്കെ ചേർക്കാം, പക്ഷേ വിപ്പിംഗ് ക്രീമാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ബൗളും അതേപോലെ ആ ബീറ്ററിൻ്റെ സ്റ്റിക്കും ഒന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ. എന്നാലാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ആവുള്ളൂ. ഞാൻ ഈ ബൗളിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യണം. ഇത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ആയ കാരണം ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഓൾറെഡി മധുരം ഉണ്ടാവും. ഇപ്പം നമ്മുടെ കേക്ക് ഇതവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രേയിൽ നിന്ന് ഇതുപോലെ അടർത്തിയെടുക്കാം. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതിൽ നിന്ന് നമ്മളിങ്ങനെ വിടർത്തിയെടുക്കേണ്ടത്, അതല്ലെങ്കിൽ കേക്ക് ഒട്ടിപ്പിടിക്കും. ഇതുപോലെ നമുക്കതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഒരു 15 to 20 മിനിറ്റാണ് കേട്ടോ ഞാനിത് ബേക്ക് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രെയിൽ തന്നെ വെച്ച് കൊടുത്ത് ഇത് സെറ്റ് ചെയ്തെടുക്കണം. ഇതൊരു പാല് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന പാലിന് മിക്സ് ഒഴിക്കുന്നത് കാരണം ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രത്തിൽ വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാൻ. ഒന്ന് ഫോർക്ക് വെച്ച് ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാലിൻ്റെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം. കേക്ക് ഈ പാലിൻ്റെ മിക്സിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത്രയും കുറച്ച് ബാക്കി നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. പാൽ ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ചെയ്തതിന് ശേഷം നമുക്കിതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി ആ വിപ്പിംഗ് ക്രീം വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തെടുക്കാം. വെറുതെ അതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതവിടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിതവിടെ ഷുഗർ ബോൾസും അതേപോലെ ചെറിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഈ കേക്ക് ഞാൻ വേറെ ഉണ്ടാക്കിയതാണ് കേട്ടോ. റൗണ്ട് ഷേപ്പിലുള്ളൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു കേക്ക് മാത്രം ഉണ്ടാക്കിയാൽ ഇവിടെ തികയാറില്ല. അതുകൊണ്ട് ഞാനിതുപോലെ രണ്ട് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രണ്ടും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ആ പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ആവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കേക്കാണ്. എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് എന്താണെന്നുള്ളത് പറയണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നിങ്ങൾ ഇതാരും ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.